സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇസ്രായേലിന്റെ പ്രധാന തിരുനാളുകളെല്ലാം തന്നെ കാർഷിക മഹോത്സവങ്ങളാണ്. ഏറെ പ്രത്യേകിച്ച് തീർത്ഥാടന തിരുനാളുകളായ പെസഹ, പന്തക്കൂസ്ത, കൂടാര തിരുനാൾ. ഈ സമയങ്ങളിൽ മുതിർന്ന യഹൂദ പുരുഷന്മാർ ജെറുസലേം ദേവാലയത്തിൽ എത്തിച്ചേരാൻ നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ അധ്വാനങ്ങളെ ദൈവിക വിശ്വസ്തതയുടെയും കാരുണ്യത്തിന്റെയും രക്ഷാകര ചരിത്ര വഴികളിലേക്ക് ഉരുക്കി ചേർത്ത് ആഘോഷിക്കപ്പെടുന്നതാണ് ഈ തിരുനാളുകളെല്ലാം. അതുകൊണ്ട് തന്നെ ഇവ വെറും ആചാരനിഷ്ഠകളോ മാനുഷികാനുഭവങ്ങളോ മാത്രമല്ല, ദൈവവും ദൈവജനവും തമ്മിലുള്ള ഉടമ്പടിയുടെ ശക്തമായ പ്രകാശനങ്ങളാണ്. ദൈവകാരുണ്യം ഖസ്ദിന്റെ മൂർത്തരൂപം ഖസ്ദിമാണ് അവിടുത്തെ ജനം, അവിടുത്തെ വിശ്വസ്തരായവർ. പന്തക്കൂസ്ത ഒരു വിളവെടുപ്പ് തിരുനാളാണ്, ഫെസ്റ്റീവ് ഇൻ ഗ്യാദറിംഗ്, വേനൽ വിളവുകളുടെ കൊയ്ത്ത് ശേഖരം. ശരത്കാലത്തും ഇപ്രകാരം ഒരു കൊയ്ത്ത് ശേഖരമുണ്ട്, ഓട്ടംനൽ ഇൻ ഗ്യാദറിംഗ്. ഈയൊരു പശ്ചാത്തലത്തിലാണ് ഇന്ന് സങ്കീർത്തനം 50 ആലപിക്കപ്പെടുന്നതും. പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മിൽ വിളയുന്ന ആദ്യഫലം, റോമർ 8:28. അങ്ങനെ നമ്മുടെ ജീവിത വഴികളിലും അധ്വാന വീഥികളിലുമെല്ലാം ദൈവത്തിന്റെ കരബലം പ്രകടമാകുകയാണ്. മുന്തിരിയുടെ ഫലങ്ങളും ഭൂവിഭവങ്ങളും ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളായി മാറുന്ന, അത് നമ്മുടെ ഭക്ഷണമായി മാറുന്ന, അത് നമ്മുടെ സ്തുതിക്ക് കാരണമാകുന്ന പരിശുദ്ധ കുർബാന, എവക്രിസ്തിയായുടെ ഛായ ഇവിടെ പകരുകയാണ്. യഥാർത്ഥ ബലിയർപ്പണം എന്താണെന്നുള്ള ഒരു ചിന്ത ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മെ വഴി നടത്തി കാട്ടിത്തരുമ്പോൾ, ഇന്ന് പ്രഭാഷകൻ 35:1-12 വരെ ആചാരപരമായ ദേവാലയ ബലികളുടെ ഭാഷയെ ആത്മസമർപ്പണത്തിന്റെയും സ്നേഹോദാരതയുടെയും ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയാണ് ഇവിടെ ആദ്യം. ദാനധർമ്മം, പ്രാർത്ഥന, നിയമനിഷ്ഠ ദൈവഹൃദയത്തിലേക്കുള്ള പടിവാതിലുകളായി മാറുന്നു. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണിത്. നേരത്തെ നാം കണ്ടതുപോലെ ഇത് തീർത്ഥാടന തിരുനാളുകളുടെ ഭാവമാണ്. കൃതജ്ഞതയായിരിക്കണം നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്ന ഏറ്റവും വലിയ ബലി എന്നിവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്, 2 കൊരിന്ത്യർ 9:7. യഥാർത്ഥ ബലി ആത്മസമർപ്പണത്തിൻ്റെതാണ് എന്ന് മാത്രമല്ല, അത് നീതിനിഷ്ഠവുമായിരിക്കണമെന്നും ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നു. കാരണം ദൈവം നീതിമാനാണ്. നിന്റെ കരങ്ങളുടെ ആദ്യ ഫലങ്ങൾക്കനുസൃതമായി ദൈവത്തിന് ബലിയർപ്പിക്കുക എന്നത് വളരെ ശ്രദ്ധേയമായൊരു ധാരണയാണ് ഇവിടെ. നാം ദൈവത്തിൻ്റെ കൂടെ അധ്വാനിക്കുന്നവരാണ്, 1 കൊരിന്ത്യർ 3:9. നമുക്ക് വെറും അധ്വാനബലം, എനർജി മാത്രമല്ല ഉള്ളത്, ദൈവവുമായുള്ള കൂട്ടുബലമാണ്, സിനർജി. അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്വാനങ്ങൾ ദൈവിക അധ്വാനങ്ങളാണ്. ദൈവത്തിൻ്റെ നീതിനിഷ്ഠ അതിൽ പ്രകടമാവുകയും വേണം. കാരണം ദൈവത്തിന് പക്ഷപാതമില്ലത്രേ. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ വലിയവൻ വരുമ്പോൾ മാത്രം തല ഉയർത്തി കണ്ഠഭാവം നടിക്കുന്ന ഒരു ശൈലി ദൈവത്തിനില്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സങ്കീർത്തനം 50 ഇതേ പ്രമേയങ്ങൾ തന്നെ ആവർത്തിക്കപ്പെടുന്നു. ആദ്യമേ നാം കണ്ട കൊയ്ത്ത് ശേഖരം പോലെ ഇൻ ഗ്യാദറിംഗ്, ദൈവം തൻ്റെ ഉടമ്പടി ജനത്തെ തന്നിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് ഗ്യാദറിംഗ്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ ചുരിഞ്ഞിരിക്കുന്നു, ഔട്ട് പോറിംഗ്. അതിനാൽ തന്നെ അവിടുന്ന് അതിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇൻ ഗ്യാദറിംഗ് ദൈവം വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനല്ല. നമ്മിൽ ചൊരിയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ, സ്നേഹാധിക്യത്താൽ, കൃപാധിക്യത്താൽ അവിടുന്ന് നമ്മിൽ നിന്ന് ഉചിതമായ ഫലങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം നീതിമാനായ ന്യായാധിപനാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ മന്ത്രണങ്ങൾ നിയമത്തിൻ്റെ മാധുര്യമായി ഒരുവൻ അറിയുകയാണ്. ദൈവം നൽകുന്ന അഭ്യസനമാണത്, തോറ. അത് അവനിൽ സ്തുതി, തോത വിടർത്തുന്നു. ഇന്ന് നാഥനോട് പത്രോസ് ചോദിക്കുകയാണ്, ഞങ്ങൾ എല്ലാം വിട്ട് നിന്നെ പിഞ്ചെല്ലുന്നവരല്ലേ? തൻ്റെ പ്രതിഫലം എന്താണ് എന്നാണ് അവൻ ചോദിക്കുന്നതിൻ്റെ സാരാംശം. അവൻ്റെ അധ്വാനങ്ങളുടെ കാഠിന്യവും തളർച്ചയും അതിലുണ്ട്. പക്ഷെ നാഥൻ ആ തലങ്ങളെ വെറും മാനുഷികാർത്ഥത്തിലല്ല സ്പർശിക്കുന്നത്, തൻ്റെ തന്നെ ഭാഗധേയത്തിലേക്ക് എടുത്തുയർത്തുകയാണ്. നനച്ചിരിക്കാത്തൊരു വിളസമൃദ്ധിയാണ് നാഥൻ അവന് വാഗ്ദാനം ചെയ്തത്. പത്രോസ് പോലും അത്രയും പ്രതീക്ഷിച്ചു കാണില്ല. നാഥൻ പറയുന്നു, എത്രയോ ഇരട്ടി അധികമായി നിങ്ങൾക്ക് ഈ നഷ്ടപ്പെടുത്തിയവയെല്ലാം തിരിച്ചു ലഭിക്കും. മാത്രമല്ല, ക്ലേശങ്ങളും ലഭിക്കും. അത് ക്രിസ്തു വഴിയാണ്. ക്രിസ്തുവിൻ്റെ സമൃദ്ധിയുടെ വഴികൾ അങ്ങനെയാണ്. ഭൗമികമായ പരിമിതികളോ ഭൗമികമായ ആനന്ദങ്ങളോ സമ്മാനങ്ങളോ അല്ല ക്രിസ്തീയ ആനന്ദത്തെ നിർണയിക്കുന്നത്. അത് ക്രിസ്തുവിനോടുള്ള താഥാത്മ്യം തന്നെയാണ്. മർക്കോസ് 10:28-31. ശിഷ്യത്വം ഒരു ആത്മബലിയാണ്, ആത്മസമർപ്പണം. അതിൻ്റെ ഫലങ്ങൾ ദൈവം വിസ്മയാവഹമാം വിധം ബൃഹത്താക്കിയിരിക്കുന്നു.